ഹായ് ഗൈസ്, ഞാനിങ്ങനെ യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ ഞാനൊരു വീഡിയോ ഉണ്ട്, ഒരു ട്രോൾ വീഡിയോ. നമ്മുടെ ഗോഡ് ലൈഫ് ആടുജീവിതം എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിനെ പറ്റിയിട്ടുള്ളൊരു ട്രോൾ വീഡിയോ ആണ്. അതിനകത്ത് മീര അനിൽ എന്ന ആങ്കർ എന്തോ ചോദിച്ചു, ലാലേട്ടൻ എന്തോ മറുപടി പറഞ്ഞു, അതിനെ പറ്റിയിട്ടുള്ളൊരു ട്രോൾ വീഡിയോ ആണ്. നമുക്ക് ആ ഒരു ട്രോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതിനെ പറ്റിയിട്ട് സംസാരിക്കാം. റെഡി? തന്മാത്ര എന്ന ചിത്രത്തിന് വേണ്ടി നഗ്നനായിട്ട് ലാലേട്ടൻ അതിലൊരു ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭ്രമർ എന്ന സിനിമയ്ക്ക് വേണ്ടി സാർ തലകുത്തി നിർത്തി. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അതിൽ ഒരുപാട് കഷ്ടതകളിലൂടെ ലാലേട്ടനെ കടത്തി വിട്ട ഒരു ഡയറക്ടർ കൂടിയാണ് ബ്ലെസ്സി സാർ എന്ന് പറയുന്നത്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? എന്നാലും ലാലേട്ടാ എല്ലാരും പറഞ്ഞു ബ്ലെസ്സി സാറുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു ഒരു ഹാർഡ്ഷിപ്പ് അദ്ദേഹം നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താ? 98 kgs അയാൾക്ക് കഴിവുണ്ടായിരുന്നു, നന്നായി പരിശ്രമിക്കുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ കാണുമ്പോ ലാൽ സർ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ലാലേട്ടൻ എന്ന അജീബായിട്ട് പരിഗണിക്കാതിരുന്നത് ബ്ലെസ്സി സർ? നല്ല ബെസ്റ്റ് ചോദ്യം. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ലാലേട്ടൻ എന്ന അജീബായിട്ട് പരിഗണിക്കാതിരുന്നത് ബ്ലെസ്സി? അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. കൊളാക്കി എന്ത് ചോദ്യോടെയാ ചോദിച്ചത്? ഒരു സിനിമ റിലീസിന് തയ്യാറെടുത്ത് നിൽക്കുന്നു, അതിന്റെ ഓഡിയോ ലോഞ്ചിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്. ആ ഒരു നായക നടൻ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ചോദിക്കുന്ന ചോദ്യമാണ്, ഇങ്ങനെയല്ലാതെ മറ്റൊരാൾ ആ ഒരു റോൾ ചെയ്യാത്തത് എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നത് എന്ത് മര്യാദയാണ്? അതൊക്കെ പോട്ടെ, എത്രയൊക്കെ ആരാധികയാണെന്നൊക്കെ വിചാരിച്ചാലും ഒരു സാമാന്യ ബോധത്തോടെ ചിന്തിച്ചുകൂടെ? ലാലേട്ടൻ ഇത്രയും വയസ്സായി, ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു വെയിറ്റ് ട്രാൻസ്ഫോർമേഷൻ ഒന്നും ഈ ഒരു പ്രായത്തിൽ അധികം ചെയ്യാൻ പറ്റത്തില്ല. ഈ 62 kg വരെയൊക്കെ ആകുക എന്നൊക്കെ പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഒരു അല്പം കോമൺ സെൻസോടെ ചിന്തിച്ചാൽ പോലും അതിനുള്ളൊരു ഉത്തരം കിട്ടും. എന്നാൽ പോലും ഇത്രയും കഷ്ടപ്പെട്ട് ആ ഒരു റോൾ ചെയ്തിരിക്കുന്ന ആ ഒരു നടൻ അവിടെ ആ ഒരു വേദിയിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ളൊരു ചോദ്യം ചോദിക്കാനായിട്ട് സാമാന്യ ബോധമുള്ള ഒരാൾക്ക് പറ്റോടെ? എൻ്റെ ദൈവമേ, ഇങ്ങനെയും കുറേ ആളുകൾ ആങ്കറിംഗ് എന്നും പറഞ്ഞ് എന്ത് വേണോ വിളിച്ച് ചോദിക്കും. അതോ ആ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു ഓഡിയോ ലോഞ്ചിൻ്റെ ആ ഒരു വേദിയിൽ കയറി എഴുന്നിട്ട് ഇത്തരത്തിലുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് ഈ ചോദ്യം ചോദിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഏതാണ്ട് പോലെയൊക്കെ ആവുന്നത്. അപ്പം പൃഥ്വിരാജിൻ്റെ ആ ഒരു വേദിയിലുള്ള ഒരു അവസ്ഥ, അയ്യോ കഷ്ടം. ഇതൊരുമാതിരി കല്യാണത്തിന്റെ ആ ഒരു മണ്ഡപത്തിൽ കയറി എന്നിട്ട് കല്യാണ ചെക്കൻ്റെ അടുത്ത് വേറെ പെണ്ണിനെ കിട്ടിയില്ല എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ പെണ്ണിന്റെ അവസ്ഥയല്ലേ? അതായിരിക്കും പൃഥ്വിരാജൻ അവിടെ ഉണ്ടായിട്ടുണ്ടാവുക. ഒരു സാമാന്യ മര്യാദ എങ്കിലും കാണിച്ചൂടെ? ആ ഒരു സമയത്തെ ലാലേട്ടൻ്റെ റിപ്ലൈ പക്കയായിരുന്നു. കാരണം അവതാരിക ഏത് രീതിയിലുള്ള ആൻസർ ആണോ ഡിസർവ് ചെയ്യുന്നത് അത് ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയുള്ള ചോദ്യം, എന്ത് ചോദ്യമാണെന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അവസരത്തിൽ ഈ ഒരു വേദിയിൽ ഈ ഒരു ചോദ്യം ചോദിക്കാനേ പാടില്ലായിരുന്നു. അത്തരത്തിലുള്ള ഒരു റിപ്ലൈ തന്നെയാണ്, അവതാരിക ഏത് രീതിയിലുള്ള റിപ്ലൈ ആണോ അത് ഡിസർവ് ചെയ്തത് ആ ഒരു റിപ്ലൈ തന്നെയാണ് ലാലേട്ടൻ കൊടുത്തിട്ടുള്ളത്. അതാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ്. ലാലേട്ടൻ അവതാരികയെ ഏറെ കയറ്റി.